വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ വണക്കമാസം 1-ാം തീയതി. വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള ഭക്തിയുടെ ആവശ്യകത. 2-ാം വത്തിക്കാൻ സുനഹദോസ് വിശുദ്ധരോടുള്ള ഭക്തിയെ നിരുത്സാഹപ്പെടുത്തിയതായി ചിലർക്കെല്ലാം ഒരു തോന്നലുണ്ട്. എന്നാൽ അത് ശരിയല്ല, മറിച്ച് വിശുദ്ധരോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും വിശുദ്ധ യൗസേപ്പിതാവിനോടുമുള്ള ഭക്തിയിൽ സഭാംഗങ്ങൾ പുരോഗമിച്ച് കാണുവാൻ തിരുസഭ ആഗ്രഹിക്കുന്നു. ഭാഗ്യസ്മരണാർഹനായ 23-ാം യോഹന്നാൻ മാർപ്പാപ്പ വിശുദ്ധ യൗസേപ്പിതാവിനെ 2-ാം വത്തിക്കാൻ സുനഹദോസിൻ്റെ സംരക്ഷകനായി പ്രഖ്യാപിച്ചു. കൂടാതെ 2-ാം വത്തിക്കാൻ സുനഹദോസ് നടക്കുന്ന അവസരത്തിൽ ലത്തീൻ കുർബാനയിൽ പരിശുദ്ധ കന്യകയെ അനുസ്മരിച്ചതിന് ശേഷം വിശുദ്ധ യൗസേപ്പിതാവിനെയും അനുസ്മരിക്കണമെന്ന് പരിശുദ്ധ പിതാവ് 23-ാം യോഹന്നാൻ മാർപ്പാപ്പ തന്നെ പ്രഖ്യാപിച്ചു. വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള ഭക്തി ആധുനിക യുഗത്തിലും അനുവക്ഷണീയമാണ്. അദ്ദേഹം പരിശുദ്ധ കന്യകാമറിയം കഴിഞ്ഞാൽ നമ്മുടെ സവിശേഷമായ ഭക്തി വണക്കങ്ങൾക്ക് അർഹനാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനക്കാരനും പുത്രനായ ദൈവത്തിൻ്റെ വളർത്തു പിതാവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ കന്യകയുടെ വിരക്ത ഭർത്താവുമായതിനാൽ മറ്റ് സകല വിശുദ്ധരേക്കാൾ നമ്മുടെ വണക്കത്തിന് അർഹനാണല്ലോ. അദ്ദേഹം തിരുസഭയുടെ സാർവത്രിക മധ്യസ്ഥനാണ്. കുടുംബജീവിതക്കാരുടെയും സന്യാസിനി സന്യാസികളുടെയും വൈദികരുടെയും ആദർശ പുരുഷനുമത്രേ. ഒരു മാതൃക തൊഴിലാളിയുമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ തൊഴിലാളികളുടെ ഏറ്റവും ആദർശയോഗ്യനായ മാതൃകയായി വിശുദ്ധ യൗസേപ്പിനെ നമുക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കും. വിശുദ്ധ യൗസേപ്പ് പരിത്രാണ പരിപാടിയിൽ വഹിച്ച സമുന്നതമായ സ്ഥാനം നാം പരിഗണിക്കുമ്പോഴും നമ്മുടെ ഭക്തി ആദരങ്ങൾക്ക് അർഹനാണ്. വിശുദ്ധ യൗസേപ്പിനോടുള്ള ഭക്തി ആധ്യാത്മികവും ഭൗമികവുമായ അനേകം അനുഗ്രഹങ്ങൾ സിദ്ധിക്കുന്നതിന് പര്യാപ്തമത്രേ. പൗരാണിക കാലം മുതൽ കേരള കത്തോലിക്കരുടെ ഇടയിൽ മാറിയ യൗസേപ്പിനോടുള്ള ഭക്തി നിലനിന്നിരുന്നു. ജോസഫ് എന്ന് പേരുള്ള ഒരു വ്യക്തിയെങ്കിലും ഇല്ലാത്ത കുടുംബങ്ങൾ വിരളമാണല്ലോ. കേരള കർമ്മലീത്ത സഭയുടെ സ്ഥാപനത്തോടെ ആ ഭക്തി പൂർവാധിക്യം ശക്തി പ്രാപിച്ചു. സംഭവം: ആസാമിലെ ഗിരിവർഗക്കാരുടെ ഇടയിൽ ഒരു അന്ധവിശ്വാസമുണ്ട്. വീടുകളും പാലങ്ങളും പണിയുമ്പോൾ കുട്ടികളെ കുരുതി കഴിച്ച് അവരുടെ രക്തം ഒഴിക്കുകയാണെങ്കിൽ പാലത്തിനും വീടിനും വളരെ ഉറപ്പുണ്ടാകും. ഇതാണ് അവരുടെ വിശ്വാസം. വനത്തിലൊരു പാലം പണിയണം, അതുറപ്പുള്ളതാക്കാൻ ഏതെങ്കിലും കുട്ടികളുടെ രക്തം വേണം. നിംബാലു എന്ന ഗോത്രത്തലവൻ്റെ നിർദ്ദേശം അനുചരന്മാർ നിറവേറ്റി. ഗ്രാമത്തിൽ കടന്ന് 7 വയസ്സുള്ള ഒരു പൈതലിനെ പാട്ടിലാക്കി അവർ അവരുടെ നേതാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഗ്രാമത്തിൽ ക്രൈസ്തവാന്തരീക്ഷത്തിൽ വളർന്ന ആ കുട്ടി കാടന്മാരുടെ വസതിയിൽ വന്നപ്പോൾ പേടിച്ച് വിറച്ചുപോയി. നിരപരാധിയായ ആ പിഞ്ചു കുഞ്ഞിൻ്റെ കഴുത്തറുത്ത് രക്തം ചിന്തുവാൻ ആ കശ്മലന്മാർ കത്തിയുമായി നിന്നു. നിസ്സഹായനായ ആ പൈതൽ വാവിട്ട് കരയാനായിട്ട് തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, ഗോത്രത്തലവൻ മരണനിമിഷങ്ങൾ എണ്ണിക്കഴിയുന്ന കുട്ടിയുടെ കഴുത്തിൽ സൂക്ഷിച്ചു നോക്കി. തീപന്തത്തിൻ്റെ അരുണപ്രഭയിൽ വിശുദ്ധ യൗസേപ്പും ഉണ്ണീശോയും നിൽക്കുന്ന മെഡൽ മിന്നിത്തിളങ്ങുന്നു. കണ്ണുകളിൽ കാരുണ്യവും മുഖത്ത് മാധുര്യവും വഴിയുന്ന ഒരു താപസൻ ഓമന പൈതലിനെ മാറോട് ചേർത്ത് നിർത്തിയിട്ടുള്ള ചിത്രം. ആരാണത് എന്ന് ഗോത്രത്തലവന് മനസ്സിലായില്ല. എങ്കിലും അയാൾക്ക് മരണമടഞ്ഞ സ്വന്തം പിതാവിൻ്റെ രൂപമാണ് അത് കണ്ടപ്പോൾ മനസ്സിലുണ്ടായത്. കുട്ടിയെ വധിക്കുവാൻ അയാൾക്ക് മനസ്സുണ്ടായില്ല. അയാൾ പറഞ്ഞു, ഈ കുട്ടിയെ നമുക്ക് വധിക്കേണ്ട, നിങ്ങൾ ഇവന് യാതൊരു അപകടവും സംഭവിക്കാതെ പൂർവസ്ഥലത്തേക്ക് കൊണ്ടുപോയി വിടുക. ഗോത്ര നേതാവിൻ്റെ ഈ വാക്കുകൾ മൂലം ബാലൻ രക്തച്ചൊരിച്ചിൽ കൂടാതെ രക്ഷപ്പെട്ടു. ജപം: ഞങ്ങളുടെ പിതാവായ വിശുദ്ധ യൗസേപ്പെ, അങ്ങിൽ ആശ്രയിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലല്ലോ.
ആധ്യാത്മികവും ഭൗതികവുമായ അനുഗ്രഹങ്ങളാൽ അവരെ അങ്ങ് സമ്പന്നരാക്കുന്നു. ഭക്തവത്സലനായ പിതാവേ, അങ്ങ് ദൈവത്തിൽ നിന്നും പ്രാപിച്ചിരിക്കുന്ന മഹത്വം അന്യാദൃശ്യമാണ്. ഞങ്ങൾ പ്രത്യാശപൂർവം ആധ്യാത്മികവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിനായി അങ്ങേ സവിധത്തിൽ അണയുന്നു. ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. വിശുദ്ധയവസ്ഥ പിതാവിൻ്റെ ലുത്തിനിയ, കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ ക്രിസ്തുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏക ദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യൗസേപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദാവീദിൻ്റെ വിശിഷ്ട സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവജനനിയുടെ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ നാഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നീതിമാനായ വിശുദ്ധ യൗസേപ്പെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിരക്തനായ വിശുദ്ധ യൗസേപ്പെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിവേകിയായ വിശുദ്ധ യൗസേപ്പെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാധീരനായ വിശുദ്ധ യൗസേപ്പെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്തം അനുസരണയുള്ള വിശുദ്ധ യൗസേപ്പെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിശ്വസ്തനായ വിശുദ്ധ യൗസേപ്പെ, ക്ഷമയുടെ ദർപ്പണമേ. ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത, തൊഴിലാളികളുടെ മാതൃകയെ, കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ. കന്യകകളുടെ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ ആധാരമേ, നിർഭാഗ്യരുടെ ആശ്വാസമേ, രോഗികളുടെ ആശ്രയമേ, മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പരിഭ്രമമേ, തിരുസഭയുടെ പാലക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു, തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സുകൃത ജപം. നീതിമാനായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.